ഹായ് ഫ്രണ്ട്സ്, മല്ലു ഫിഷ് ഹോബ്ബിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. ഒരു പെയർ ഫിഷാണ്. അപ്പോൾ അത് എന്ത് ഫിഷാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പെയർ ഫിഷ് അയച്ചു തന്നിട്ടുണ്ട് എന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് കൊറിയറിന്ന് വന്നിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് കളക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് എന്താണ് ഫിഷ്, എത്രത്തോളം ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അത് പോയിട്ട് കളക്ട് ചെയ്യാം, എന്നിട്ട് എന്താണെന്ന് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കളക്ട് ചെയ്തിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കയ്യിലിതാ, നമ്മുടെ പാർസലാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതിപ്പോൾ നല്ല മഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ബോക്സ് ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് അൺബോക്സ് ചെയ്യണം. ഏകദേശം നമ്മുടെ ബോക്സ് തുറന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം. പാക്കിങ് രക്ഷയില്ലാത്ത പാക്കിംഗ് ആണ്. ഒരുപാട് ഷെയ്ക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പറുകളൊക്കെ അതിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതോ ഈ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് ഏകദേശം ഏഞ്ചലാണ്. ഓ ആ സൂപ്പർ, ഇത് വൈറ്റ് ഏഞ്ചലാണ്. വൈറ്റ് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ഏഞ്ചൽ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ വെയിൽ ടെയിലാണെന്ന് തോന്നുന്നു. നമുക്ക് അക്വേറിയത്തിലിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അക്വേറിയത്തിലിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാം. അടിപൊളി അടിപൊളി. അപ്പോൾ ഏഞ്ചലിൻ്റെ പെയറാണ് നമുക്ക് പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചലിൻ്റെ പെയറാണ്. അപ്പോൾ ബാക്കി നമുക്ക് സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അക്വേറിയത്തിനകത്ത് നോക്കാം. എനിക്ക് തോന്നുന്നു വെയിൽ ടെയിൽ ഏഞ്ചലാണ്, വെയിൽ ടെയിൽ ഏഞ്ചലിൻ്റെ പെയറാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സൂപ്പർ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തത് നമ്മുടെ ഏഞ്ചലിനെ നമ്മൾ ഇതിലോട്ട് ഇറക്കാൻ പോവുകയാണ്. നമ്മുടെ അക്വേറിയം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അക്വേറിയത്തിലോട്ട് നമ്മൾ ഏഞ്ചലിനെ ഇറക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കുറച്ചു നേരം ഇതിൽ ഇട്ട് വെക്കണം ഏഞ്ചലിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് വരെ ഇട്ട് വെക്കാം. അപ്പോഴേക്കും എനിക്കൊന്ന് ഫ്രഷ് ആയി വരികയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഏഞ്ചലിനെ അതിലോട്ട് ഇറക്കാം. നമ്മളിങ്ങനെ ചെയ്യാനുള്ള കാരണം ഇവിടെ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതാ ഈ ഒരു ടാങ്കുകളൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും നല്ല ടെമ്പറേച്ചറാണ് ഇവിടെ. ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഡയറക്റ്റ് മിഷൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പം തന്നെ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ്, 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഏഞ്ചലിനെ തുറന്നുള്ള സമയമായി. ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളമായി അത് അവിടെ കിടക്കുന്നു. ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ ഏകദേശം സെയിം ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അഴിച്ചുവിടാനായിട്ട് നോക്കാം. ഈ സാധനം ഇവിടെ ആവശ്യമില്ല. ഇത് നമ്മൾ സീബ്രേനെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നെറ്റാണ്, സീബ്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അക്വേറിയമാണ്.
അപ്പോൾ നമുക്കിപ്പോൾ ഇതിനാണെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് അൺഫോർച്ചുനേറ്റായിട്ട് വന്നിട്ടുള്ള ഗിഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിനെ ഇതിൽ കീപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള മാറ്റം, ഇവിടുന്ന് ഓക്സിജൻ സപ്ലൈ എനിക്ക് ചെയ്യാനുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അഴിച്ചു വിടാം. ഇതിൽ ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. നമുക്ക് ഇറക്കി വിട്ടിട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം നമുക്ക് ഇതിനെ തന്നെ ഇറക്കാം. പാക്കിങ് ഒക്കെ രക്ഷമില്ലാത്ത പാക്കിംഗ് ആണ് നമ്മളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അടുത്തത് നമ്മൾ അടുത്തതിനെ ഇറക്കി വിടാൻ പോവാണ്. അപ്പോൾ ഇതും നമുക്ക് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം അറിയില്ല. നമുക്ക് രണ്ടും കൂടി ഇറക്കി വിട്ടതിന് ശേഷം നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഏഞ്ചലിനെ ഇറക്കിവിട്ടിരിക്കുകയാണ്. അപ്പോൾ മെയിലും ഫീമെയിലൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇറക്കി വിട്ട ഉടനെ അവരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കാം. ഇതിൽ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഫീമെയിൽ, മറ്റേ ബാക്കിൽ കാണുന്നത് മെയിലാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഫീമെയിൽ, അപ്പുറം സൈഡ് ബാക്ക് സൈഡ് കാണുന്നത് മെയിലാണ്. അപ്പോൾ ഇതിൻ്റെ മെയിലും ഫീമെയിലും നോക്കാനുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഏഞ്ചൽ നമ്മൾ ഇറക്കി വിട്ടു. അപ്പോൾ ഇത് വെയിൽ ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഏഞ്ചലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുന്നത് അതിൻ്റെ ടെയിലെല്ലാം നല്ല മുകളിലോട്ട് ബെൻഡായിട്ട് നിൽക്കുന്ന ടൈപ്പിലാണ് അതിൻ്റെ ടെയിലൊക്കെ കിടക്കുന്നത്. അവിടെ രണ്ട് സൈഡിലും ഉഴുന്ന് കിടക്കുന്ന തരത്തിലുള്ള ടെയിലാണ് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കോസ്റ്റുള്ള ടൈപ്പ് ഏഞ്ചലാണെന്നാണ് പെയറിന് കേട്ടോ. പെയറിന് നല്ല പെയറായിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം കോസ്റ്റുള്ള ടൈപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. റേറ്റ് കാര്യങ്ങളെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിത് തന്ന ആളുണ്ട്. അപ്പോൾ ആളുടെ നമ്പർ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം, കോൺടാക്ട് ചെയ്യാം. അവർക്ക് കുറച്ചധികം പ്രൈസ് കൊടുക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. തൊട്ടടുത്ത വീട്ടിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മളില്ലാത്ത ക്യാപ്പിലാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഇടയിൽ ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വീഡിയോ കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏഞ്ചൽ തന്ന ആൾക്ക് നിങ്ങൾക്ക് വിളിച്ച് നോക്കി, നിങ്ങൾ വിളിച്ച് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതിൻ്റെ കുറച്ച് പൈസ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിളിച്ച് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഒരു ബ്രൂഡ് സ്റ്റോക്കായിട്ടാണ് നമ്മൾ ഇത് കീപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏഞ്ചൽ നിർത്തിയിട്ട് ഒരുപാട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളമായി ഏഞ്ചൽ നമ്മൾ നിർത്തിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഏഞ്ചലിൻ്റെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു വീഡിയോ ഒരു 1 lakh മുകളിൽ വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഏഞ്ചലിൻ്റെ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഏഞ്ചലൊന്നും കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ ഏഞ്ചൽസിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല. കാരണം ഏഞ്ചൽ നമ്മൾ നമുക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർത്തി. എന്നിട്ട് നമ്മൾ ഇപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഏഞ്ചൽ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഞാനൊരു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നൊരു പെയറാണ് ഇത്. ഒരു വെയിൽ ഒരു പ്ലാറ്റിനം വൈറ്റ്, അതിലെ വെയിൽ ടൈൽ തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.